ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻട്രോപ്പി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇത് തെർമോഡൈനാമിക്സിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പുതിയ ടേം ആണ് എന്ന് പറയുന്നത് എൻട്രോപ്പി എന്ന് പറയും, മനസ്സിലായല്ലേ? അപ്പൊ അതിനെ കുറിച്ചും അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററോട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മള് ഇപ്പോ ഇന്റേണൽ എനർജി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ എന്താണ്, വി കെ നോട്ട് ഏബിൾ ടു മെഷർ ദ ഇന്റേണൽ എനർജി കംപ്ലീറ്റ്ലി, ബട്ട് വി കാൻ ഏബിൾ ടു മെഷർ ദ ഇന്റേണൽ എനർജി ചേഞ്ച്. അതുപോലെ തന്നെ ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് എന്താണ് എൻതാൽപ്പി. വി കെ നോട്ട് ഏബിൾ ടു മെഷർ ദി എൻ്റയർ എൻതാൽപ്പി, but we can able to measure enthalpy change. Adhe pole thanne we can able to measure entropy change but not possible to measure entropy. Appo oru systemtinte entropy namukku direct aayittu measure cheyan pattilla, pakshe entropy change namukku endu cheyan pattum, measure cheyan pattum. Appo adinte definition adinte karyangalum nammal ee chapter-il padikkum. Okay, appo sadhikkya. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ. ഇഫ് എ സിസ്റ്റം അണ്ടർഗോസ് ഇഫ് എ സിസ്റ്റം അറ്റ് എ ടെമ്പറേച്ചർ ടി അബ്സോർബ്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഡി ക്യൂ ഡ്യൂറിംഗ് ദ ഇൻഫിനിറ്റിസിമൽ റിവേഴ്സിബിൾ ട്രാൻസ്ഫോർമേഷൻ, ദ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഇസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി വുസ് ചേഞ്ച് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ റിയാക്ഷൻ. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഡി എസ് ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു ടേക്ക് ആൻ റിവേഴ്സിബിൾ ട്രാൻസ്ഫോർമേഷൻ, ഒരു ചെറിയ റിവേഴ്സിബിൾ ട്രാൻസ്ഫോർമേഷൻ എടുക്കുക. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നമുക്ക് സപ്ലൈ ചെയ്യുക. അങ്ങനെ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുക, ഡി ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എത്ര ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ക്വാളിറ്റാസ് ഡി എസ് ബൈ ഡി ക്യൂ ഡി എസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ വേർഡ്സ്, ദാറ്റ് ഈസ് ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സോ എൻട്രോപ്പി ഇസ് എ മെഷർ ഓഫ് ഡിസോർഡർ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഒരു ഫോർമുല നമ്മൾ ജനറേറ്റ് ചെയ്താണ്ടായിട്ട് വരുമ്പോൾ ദിസ് ഇസ് എ ഫോർമുല, വാട്ട് ഇസ് എ ഫോർമുല, ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ഇനി ഡി എസിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താ നോക്കുക, ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇസ് എന്താ പറയാ, ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ds is positive if the system absorbs heat. And the system absorb cheyanengil we call it as ds endayirikkum positive aayirikkum, system heat reject cheyanannundengil adu endayirikkum negative aayirikkum, idana nammal parayum. Okay, appa ds inde value positive aanengil we call it as absorption take place, ds inde value negative aanengil namukku parayan pattunnathu endana emission allengil rejection of heat energy take place. Ini adu measure cheyyunnu nokku, ഡി ക്യൂ മെഷർ എനർജി ഇസ് മെഷേർഡ് ഇൻ ജൂൾ അല്ലെ, പിന്നെ മറ്റേ ടെമ്പറേച്ചർ ഇസ് മെഷേർഡ് ഇൻ കെൽവിൻ. അപ്പോ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് എൻട്രോപ്പി, ജൂൾ പെർ കെൽവിൻ, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ വെൻ എ സിസ്റ്റം പാസസ് ഫ്രം സ്റ്റേറ്റ് വൺ ടു സ്റ്റേറ്റ് ടു ബൈ ദ റിവേഴ്സിബിൾ പ്രോസസ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡി എസ് ഇസ് ഈക്വൽ ടു എസ് ടു മൈനസ് എസ് വൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ വൺ ടു ടു ഡി ക്യൂ ബൈ ഡി ടി. മനസ്സിലായല്ലോ? വൺ ടു ടു എന്താണ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ആർ ടേക്കിംഗ് ടു ഫേസ് ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ ടു സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഇൻ ദാറ്റ് കേസ് ദ ടെമ്പറേച്ചർ എന്താവണമെന്നില്ല, കോൺസ്റ്റന്റ് ആവണം നിർബന്ധമില്ല. അതായത് സ്റ്റേറ്റ് വണ്ണിലെ ടെമ്പറേച്ചറും സ്റ്റേറ്റ് ടുവിലെ ടെമ്പറേച്ചറും ഒരുപോലെ തന്നെ ആവണമെന്നില്ല, ക്യാൻ ചേഞ്ച് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, നൗ ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം വെൻ ഇറ്റ് ഗോസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ is independent of the transformation followed. Kanda endana it is independent of endana sorry it is independent of one state to another. Oru state il ninnu vera state ilottu pogumbol transformation path adu independent aanu, path independent aanu, depends only on the initial and the final point. Thodakkathile pointum avasanathe pointum mathram nokkullu. Aa oru case parayumbol when a system describes a cycle or returns to initial state, appo endayirikkum the change in entropy is zero, karanam endana an initial point um adu pole thana ayinte final point um endayirikkana same thanaya. Appo oru cyclic process ningal eduthu kaynal we can say that the entropy change is zero. Thus it seems that the entropy of a system is a property of the state of the system
like internal energy and is independent of how the system reached that state, whether the reversible or irreversible. The endu pole thaniyana internal energy da property pole thaniyana, so that we can call it as it is the state of the system. Namukku adina oru property of the state of the system ennu venengil parayam. Ennu vacha internal energy da pratheyam endana, it depends only on the initial and the final part. Adu pole thane entropy is also depends on the initial and final part. Manasilayallo? ഇനി നമ്മൾ ആ നമ്മൾ ഡിഫൈൻ ചെയ്ത ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ശ്രദ്ധിക്കുക. ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമുക്ക് അറിയാലോ, പ്രഷർ അലോങ് ദ വൈ ആക്സിസ് ആൻഡ് വോളിയം അലോങ് ദ എക്സ് ആക്സിസ് വരയ്ക്കുമ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ പോവാണ്. സോ ഓൺ ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം ദ നമ്പർ ഓഫ് ഐസർ തെർമൽ സെറ്റ് ടെമ്പറേച്ചർ ടി വൺ ടി ടു ടി ത്രീ ലെറ്റ് എ വൺ ആൻഡ് എ ടു ബി ദ ടു അഡയബാറ്റിക്സ് ദാറ്റ് ഇന്റർസെക്ട്സ് ദീസ് ഐസോതെർമൽ എ ആൻഡ് ബി C and D, E and F, etc. അപ്പൊ നോക്കുക, അതിന്റെ പടം ഞാൻ ഇവിടെ കാണിച്ചിരുന്നു, ഇതാണ് അവിടെ. അപ്പോ ഇത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ടി വൺ ടി ടു ടി ത്രീ ഇത് മൂന്ന് ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണ്, അത് ഐസോതെർമൽ വൺ എന്ന് പറയാം. എന്ന് വെച്ചാൽ ടി വൺ ഈ റീജിയനിൽ കംപ്ലീറ്റ് ഉണ്ടായിരിക്കും, ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും എന്ന് പറയാം. ടി ടു എന്ന് പറഞ്ഞാൽ അടുത്തെല്ലാം ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും എന്ന് പറയാം. ടി ത്രീ എന്ന് പറഞ്ഞാൽ അടുത്ത ടെമ്പറേച്ചർ ആണെന്ന് പറയാം. ഇതില് എ ബിക്ക് ഇടയിൽ, എ ബിക്കും അതുപോലെ തന്നെ സി ഡിക്കും ഇടയിലുള്ള ഈ രണ്ട് പാത്തുകൾ എന്തായിരിക്കണം, അഡയബാറ്റിക് ആയിരിക്കും. മനസ്സിലായില്ലേ? ആ പോയിന്റുകൾ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, അതാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സി ഡിക്കും അതുപോലെ തന്നെ ഇ എഫിനും ഇടയിലുള്ള ഇത് സി യും അതുപോലെ തന്നെ ഡി യും എന്ത് തന്നെയാണ്, അഡയബാറ്റിക് ആണ്. സോ ലെറ്റ് എ ബി സി ഡി ഡി സി ഇ എഫ് എസെട്ര റെപ്രസെന്റ്സ് കാർനോട്ട് റിവേഴ്സിബിൾ സൈക്കിൾ. ഇൻ ദി എ ബി സി ഡി ലെറ്റ് ക്യൂ വൺ ബി ദ ഹീറ്റ് അബ്സോർബ് ഇസ് ഗോയിങ് ഫ്രം എ ടു ബി ആൻഡ് ക്യൂ ടു ഹീറ്റ് റിജക്ടഡ് ഫ്രം സി ടു ഡി. അപ്പൊ എ ബിയിൽ എന്താ നടക്കുന്നത്, എ ടു ബിയിൽ ക്യൂ വൺ ആണ് ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. അതുപോലെ തന്നെ സി ടു ഡിയിൽ എന്താ നടക്കുന്നത്, ഹീറ്റ് റിജക്റ്റഡ് ആണ്. സോ വി ക്യാൻ ടേക്ക് ദ റേഷ്യോ ദാറ്റ് ഇസ് ക്യൂ വൺ ബൈ ടി വൺ. മറ്റേ റേഷ്യോ എടുക്കാം, എന്തെടുക്കാം, ക്യൂ ടു ബൈ ടി ടു, അതാണ് എഴുതിയിരിക്കുന്നത്. ഈ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സെഗ്മെന്റ്, രണ്ടാമത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഈ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യൂ ടു ഡി സി ഇ എഫ് ഈ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ റേഷ്യോ എന്ത് എഴുതാം, ക്യൂ ടു ബൈ ടി ടു ഇസ് ഈക്വൽ ടു ക്യൂ ത്രീ ബൈ ടി ത്രീ എന്ന് എഴുതാം. സോ ഇതെല്ലാം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റിട്ടൺ ആസ് ക്യൂ വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു ക്യൂ ടു ബൈ ടി ടു ഇസ് ഈക്വൽ ടു ക്യൂ ത്രീ ബൈ ടി ത്രീ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ദ കോൺസ്റ്റന്റ് ഇസ് ഗോയിങ് ഫ്രം വൺ അഡയബാറ്റിക് ടു ദ അനദർ അഡയബാറ്റിക്. ദ ഹീറ്റ് എനർജി ഇസ് ഐദർ അബ്സോർബ് ഓർ റിജക്ടഡ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്, ഒരു അഡയബാറ്റിക് പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ അഡയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എനർജി വോണ്ട് ബി ചേഞ്ച്ഡ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ആ റേഷ്യോന് എൻട്രോപ്പി, ദ കോൺസ്റ്റന്റ് റേഷ്യോ ഇസ് കോൾഡ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അതാണ് അവിടെ പറഞ്ഞത്. സോ ഇഫ് എസ് വൺ ആൻഡ് എസ് ടു റെപ്രസെന്റ് അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് എൻട്രോപ്പി, ദെൻ എസ് ടു മൈനസ് എസ് വൺ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അതെന്തായിരിക്കണം, അപ്പോൾ ഇവിടുത്തെ ഈ റേഷ്യൂസിനെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എന്താ പറയുന്നത്, ചേഞ്ച് എസ് ടു എന്ന് പറയുക. അതുപോലെ തന്നെ മറ്റേ എസ് വൺ എന്ന് പറയുക, അതിന്റെ റേഷ്യോ ക്യൂ ബൈ ടി ഇസ് എ കോൺസ്റ്റന്റ്. യെസ്, അപ്പൊ അത് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഇൻ ജനറൽ ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡി എസ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം, ഡി ക്യൂ ബൈ ഡി ടി. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്നും അടുത്ത സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ നോക്കൂ, എസ് വൺ ടു എസ് ടു ഡി എസ് ഇസ് ഈക്വൽ ടു എ വൺ ടു എ ടു. എ വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത രണ്ട് ഏരിയ പോയിന്റുകൾ ഉണ്ട്, എ വണ്ണും അഡയബാറ്റിക് ഇന്റർസെക്ഷൻ പോയിന്റ്സ് എ വണ്ണും എ ടു, അതിന്റെ റേഷ്യോ ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, so in adiabatic process no heat enters, no heat enters or leaves the system, hence the change in entropy is zero. appa adiabatic process il endana entropy zero aanu. angane varumbol pv diagram nammal aa idine parayana adiabatic curve ulla pv diagram thana parayana peru isentropics ennaanu parayana, endanna paraya isentropics. Thus, the entropy of substance is that the physical quantity that remains constant when substance undergoes irreversible adiabatic process. പറഞ്ഞതന്നെ ഒരു അഡയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കും. ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് ഇന്റർവെൽ ഓഫ് ഓൾ ദ ടേംസ് ഇൻവോൾവ് ഹീറ്റ് എക്സ്ചേഞ്ച് ഡിവൈഡഡ് ബൈ ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ഈച്ച് ഇൻഫിനിറ്റ് സ്മോൾ ചേഞ്ച് ഓഫ് ദ പ്രോസസ് കാരിഡ് ഔട്ട് ഇറിവേഴ്സിബ്ലി. അപ്പൊ എന്താണ് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, എൻട്രോപ്പി ചേഞ്ചിനെ കുറച്ചും കൂടി നല്ലപോലെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി എടുക്കുക, ടോട്ടൽ എനർജി ഡിവൈഡ് ബൈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, അതാണ് ഉദ്ദേശിക്കുന്നത്.
ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ സൈക്കിൾ. വി ഓൾറെഡി പ്രൂവ് ദാറ്റ്, അല്ലെ, പ്രൂവ് അല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റിവേഴ്സിബിൾ സൈക്കിൾ സീറോ ആയിരിക്കും എന്നുള്ളത്. അത് നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു കാർനോട്ട് സൈക്കിൾ എടുക്കുകയാണ്, റിവേഴ്സിബിൾ കാർനോട്ട് സൈക്കിൾ വിത്ത് എന്താണ് ടു ഐസോതെർമൽസ് ആൻഡ് ടു അഡിയബാറ്റിക്സ്. ഡ്യൂറിംഗ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് ക്യൂ വൺ അറ്റ് ടെമ്പറേച്ചർ ടി വൺ ഓഫ് ദ സോഴ്സ്. അപ്പൊ എന്ത് പറയാൻ പറ്റും, ഗെയിൻ ഇൻ എൻട്രോപ്പി ഡ്യൂറിംഗ് ദ പ്രോസസ് എന്ത് പറയാം, ക്യൂ വൺ ബൈ ടി വൺ. അതുപോലെ തന്നെ നമുക്ക് ഐസോതെർമൽ കംപ്രഷൻ എടുത്തു കഴിഞ്ഞാൽ ലോസ് എന്തായിരിക്കണം, ക്യൂ ടു ബൈ ടി ടു. അപ്പൊ അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ക്യൂ ടു ബൈ ടി ടു. സോ ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്തായിരിക്കണം, സീറോ ആയിരിക്കും. ദാറ്റ് മീൻസ് ക്യൂ വൺ ബൈ ടി വൺ മൈനസ് ക്യൂ ടു ബൈ ടി ടു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, സീറോ എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ, അതെന്താ കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു വിട്ടതാണ്. സോ ക്യൂ വൺ ബൈ ക്യൂ ടി വൺ ഇസ് ഈക്വൽ ടു ക്യൂ ടു ബൈ ടി ടു. സോ ഹെൻസ് ദ കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ സൈക്കിൾ ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇസ് എന്തായിരിക്കണം, സോറി ഇവിടെ ഇത് വരില്ല കേട്ടോ, ഇത് വരില്ല, ഇത് തെറ്റാണ്. നെറ്റ് ഗെയിൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യൂ വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു ക്യൂ ടു ബൈ ടി. അപ്പൊ കംപ്ലീറ്റ് റിവേഴ്സിബിൾ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് കാർനോട്ട് സൈക്കിളിന്റെ അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ക്യൂ വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു ക്യൂ ടു ബൈ ടി ടു. അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സീറോ, ചേഞ്ച് ഇൻ എൻട്രോപ്പി വിൽ ബി സീറോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, റിവേഴ്സിബിൾ സൈക്കിളിന്റെ എൻട്രോപ്പി ചേഞ്ച് സീറോ ആയിരിക്കും. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കണ്ടന്റിലോട്ടും പോവാം. എന്താണ് എൻട്രോപ്പി സൈക്കിൾ ഡ്യൂറിംഗ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എന്തായിരിക്കും, ഉറപ്പായിട്ടും സീറോ ആയിരിക്കില്ല എന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ വെരിഫൈ ചെയ്യുന്നത്. നോക്കുക, അവിടെ നമ്മൾ എടുക്കുന്ന ലെറ്റ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഓഫ് എഞ്ചിൻ പെർഫോമിംഗ് ഇറിവേഴ്സിബിൾ സൈക്കിൾ അബ്സോർബ്സ് ക്യൂ ക്യൂ വൺ ഹീറ്റ് അറ്റ് ടെമ്പറേച്ചർ ടി വൺ ഫ്രം ദ സോഴ്സ് ആൻഡ് റിജക്ട് ആൻ എമൗണ്ട് ഓഫ് ക്യൂ ടു അറ്റ് എ ടെമ്പറേച്ചർ ടി ടു എന്ന് പറയാൻ പറ്റും. എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ ഈറ്റ ഇസ് ഈക്വൽ ടു ക്യൂ വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ ഇസ് ഈക്വൽ ടു വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ. അതാണ് ഇതിന്റെ എഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. നൗ ടേക്ക് ദ ടെമ്പറേച്ചർ ടേംസിലെ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു വൺ മൈനസ് ക്യൂ ടു ബൈ ടി വൺ. നൗ കാർനോസ് തിയറം ഇസ് ആൻ എഫിഷ്യൻസി ഓഫ് ആൻ ഇറിവേഴ്സിബിൾ എഞ്ചിൻ ഇസ് ലെസ് ദാൻ ഇറിവേഴ്സിബിൾ എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദ സെയിം. അപ്പൊ എന്ത് പറയാൻ പറ്റും, വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ ഇസ് ലെസ് ദാൻ വൺ മൈനസ് ക്യൂ ടു ബൈ ടി വൺ. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ക്യൂ ടു ബൈ ടി ടു ഇസ് ഗ്രേറ്റർ ദാൻ എന്ത് വയ്ക്കും, ക്യൂ വൺ ബൈ ടു. സോ വട്ട് ഇസ് ക്യൂ ടു ബൈ ടി ടു, ഇത് രണ്ടാമത്തെ സ്റ്റേജിലുള്ളതാണ് അല്ലേ, റിജക്ട് ചെയ്തിട്ടുള്ളതാണ് ക്യൂ ടുവും ടി ടുവും. സോ കൺസിഡറിംഗ് ദ ഹോൾ സിസ്റ്റം ദ സോഴ്സ് ഓഫ് സോഴ്സ് ലോസസ് ദ എൻട്രോപ്പി ബൈ എൻ എമൗണ്ട് ക്യൂ വൺ ബൈ ടി വൺ ആൻഡ് ദ സിങ്ക് ഗെയിൻസ് ആൻ എൻട്രോപ്പി ബൈ ക്യൂ ടു ബൈ ടി ടു. സിൻസ് ക്യൂ ടു ബൈ ടി ടു ഇസ് ഗ്രേറ്റർ ദാൻ ക്യൂ വൺ ബൈ ടി വൺ, ദ നെറ്റ് ഗെയിൻ ഇൻ എൻട്രോപ്പി. അപ്പൊ എന്ത് പറയാൻ പറ്റും, ഹെൻസ് എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ് ഇൻ എ ഇറിവേഴ്സിബിൾ പ്രോസസ്. അപ്പൊ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഇത്രയും ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം, ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ ഉത്തരം. താങ്ക് യു.